ഹലോ ഫ്രണ്ട്സ്, നെസ്റ്റ് 2022 നെസ്റ്റ് 2022 അതിനുള്ള അപ്ലിക്കേഷൻ്റെ ടൈം ആയിട്ടുണ്ട്. എന്താണ് ഈ നെസ്റ്റ് എന്ന് പറഞ്ഞുതരാം. നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. ഇന്ത്യയിൽ നൈസർ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതായത് നിങ്ങൾക്ക് സയൻസ് കോഴ്സ് റിസർച്ച് ചെയ്യാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് റിസർച്ചൊക്കെ എടുത്തിട്ട് അങ്ങനെ ആ ഒരു സയൻസ് ഫീൽഡിൽ റിസർച്ച് ചെയ്ത് അങ്ങനത്തെ ഒരു പ്രൊഫഷൻ, അങ്ങനെ ഒരു ആ ഒരു ഫീൽഡിൽ കൂടെ കടന്നു പോകാനാണ് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നൈസറൊക്കെ. നൈസർ ഭുവനേശ്വർ, ഭുവനേശ്വറിലാണ് നൈസർ ഉള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിൽ സെൻറ്റർ ഓഫ് എക്സലൻസ് അവർ നടത്തുന്ന അവരുടെ ബേസിക് സയൻസ് കോഴ്സുകളിലോട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ കിട്ടാം. ഏത് വഴി? ഈ നെക്സ്റ്റ് 2022 നിങ്ങൾ എഴുതുകയാണെങ്കിൽ. നെക്സ്റ്റ് 2022 എക്സാം ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 18th June ആണ്. June 18th എക്സാമിന് ഡേറ്റ് വരുന്നത്. സോ അതിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ പോർട്ടൽ ഓപ്പൺ ആണ്. അതിൻ്റെ ഡെഡ്ലൈൻ വരുന്നത്, എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡെഡ്ലൈൻ വരുന്നത് 18th May ആണ്. ഈ മാസം 18th അതിന് അപ്ലൈ ചെയ്യേണ്ട ഡെഡ്ലൈൻ. സോ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ പ്ലാനുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നടപടികളൊക്കെ എടുത്തു തുടങ്ങിക്കോളി. കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സിമ്പിളായിട്ട് എക്സാം പാറ്റേൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾ പെന്നും പേപ്പർ എടുത്തിട്ടല്ല എഴുതുക, അവരുടെ എക്സാം സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ഒരു കമ്പ്യൂട്ടറിലാവും നിങ്ങൾ എക്സാം എഴുതുന്നത്. MCQ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവും നിങ്ങൾക്ക് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഈ നാല് സബ്ജക്റ്റിലാവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ ഓരോ സബ്ജക്റ്റിലും 50 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിലും 50 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലെന്ത് ചെയ്യും, നിങ്ങൾ നോക്ക്, നിങ്ങളിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി നാലും എഴുതിയതിന് ശേഷം നാല് സബ്ജക്ട്സും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നാലും എഴുതാൻ പറ്റും. ഈ നാലും എഴുതിയിട്ട് നിങ്ങളുടെ ബെസ്റ്റ് 3 എടുക്കുകയുള്ളൂ. ബെസ്റ്റ് 3 നിങ്ങളുടെ സ്കോറായിട്ട് എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഏതൊക്കെ 3 സബ്ജക്റ്റിലാണോ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ആ 3 സബ്ജക്റ്റുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ ആ സബ്ജക്റ്റിന് എന്ത് ചെയ്യും, അവരെ ഒമിറ്റ് ചെയ്യും, അത് ഒഴിവാക്കും. സോ എന്ത് ചെയ്യാണ്, അതാണ് സംഭവം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് മാത്രം നല്ല രീതിയിൽ പഠിച്ചു പോയി എഴുതിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല റാങ്ക് അടിക്കാൻ കഴിയും. 3 സബ്ജക്റ്റ് മാത്രം നിങ്ങൾ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ 4 എഴുതിയാലും നിങ്ങളുടെ ബെസ്റ്റ് 3 എടുക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കൺവീനിയൻസ്, അതിനനുസരിച്ച് നിങ്ങൾ നോക്കി പോവാം. നിങ്ങൾക്ക് തീരെ ഐഡിയ ഇല്ലാത്ത സബ്ജക്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് ഒഴിവാക്കിയാലും വലിയ പ്രശ്നമില്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഭയങ്കര തലവേദന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യാം, അത് മാത്രം എഴുതാം. മാത്തമാറ്റിക്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല, ബെസ്റ്റ് 3 എടുക്കുകയുള്ളൂ. ഓക്കെ, സോ അതാണ് അതിൻ്റെ എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ. ഇൻറ്റഗ്രേറ്റഡ് MSc കോഴ്സുകളിലാണ്, ഇൻറ്റഗ്രേറ്റഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂചിപ്പിക്കാൻ മറന്നോന്നറിയില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റഡ് MSc കോഴ്സുകളിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ നൈസറിലും യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിലും ആ കോളേജിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ കിട്ടുക. ഇൻറ്റഗ്രേറ്റഡ് MSc എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാസ്റ്റർ ഓഫ് സയൻസ്. ഇൻറ്റഗ്രേറ്റഡ് MSc എന്ന് പറഞ്ഞാൽ BSc MSc കൂടി കമ്പൈൻ ആയിട്ടുള്ള 5 വർഷത്തെ കോഴ്സാവും. നിങ്ങൾക്കിപ്പോൾ ഫിസിക്സിൽ ഇൻറ്റഗ്രേറ്റഡ് MSc എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ബയോളജിയോ നിങ്ങൾക്ക് എന്താ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ അങ്ങനെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ജസ്റ്റ് ഞാൻ എക്സാം നിങ്ങൾ പോർട്ടൽ എങ്ങനെ അവരുടെ വെബ്സൈറ്റ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നൈസർ ഓക്കെ സോറി നെസ്റ്റ് 2022 യാ ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വരും നെക്സ്റ്റ് എക്സാം .in www.nextexam.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കാണാം ഫുൾ എല്ലാ സംഭവങ്ങളും, ഹൗ ടു അപ്ലൈ, എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോവാം. ഇതിൽ തന്നെ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ. അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, 21st February രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓൺലൈൻ അപ്ലിക്കേഷൻ ക്ലോസസ് 18th May, ഈ മാസം 18th മിഡ് നൈറ്റിനാണ്. ബാക്കി എക്സാമിനേഷൻ ഡേറ്റ് 18th June എക്സാമിനേഷൻ്റെ ഡേറ്റ് വരുന്നത്. റിസൾട്ടിൻ്റെ ഡേറ്റൊക്കെ പറയുന്നുണ്ട്, എലിജിബിലിറ്റി, ഹൗ ടു അപ്ലൈ, സിലബസ് ഒക്കെ ഇവിടെ ഉണ്ട്. കറക്റ്റ് ഞാൻ നേരത്തെ 4 സബ്ജക്റ്റ് പറഞ്ഞു, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോ. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലെന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സിലബസിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളതുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ സംഭവങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. സോ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ, പ്ലസ് ടു കഴിഞ്ഞിട്ട് സയൻസ് ഫീൽഡിലോട്ട് സയൻസ് കോഴ്സുകളൊക്കെ എടുത്ത് പോകാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, യാ ദാറ്റ്സ് ഇറ്റ്.